കേരളത്തിൽ ഇപ്പോൾ രണ്ട് ബസ്സുകളാണ് ചർച്ചാ വിഷയം. ഒരു ബസ് യാത്ര തുടരുമ്പോൾ മറ്റൊന്ന് തമിഴ്നാട്ടിൽ കസ്റ്റഡിയിലാണ്. റോബിൻ ബസ്സിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇങ്ങനെ ബസ് കസ്റ്റഡിയിലെടുക്കാൻ റോബിൻ ചെയ്ത കുറ്റം എന്താണ്? പെർമിറ്റ് മാനദണ്ഡം ലംഘിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കോയമ്പത്തൂർ RTO ബസ് പിടിച്ചിട്ടിരിക്കുന്നത്. ബസ് വിട്ടുകിട്ടാനുള്ള നിയമ പോരാട്ടത്തിലാണ് ഉടമ ഗിരീഷ്. കേരളത്തിലിതുപോലെ തമിഴ്നാട്ടിലെ ഗതാഗത വകുപ്പും റോബിനെ വേട്ടയാടുകയാണോ? പെർമിറ്റ് ലംഘിച്ചെന്ന പേരിൽ ഞായറാഴ്ചയാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് റോബിൻ ബസ് കോയമ്പത്തൂരിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. 70,000 രൂപ നികുതിയായും പിഴയായും ഉടമയിൽ നിന്ന് ഈടാക്കിയെങ്കിലും ബസ് വിട്ടു നൽകാൻ തയ്യാറായിട്ടില്ല. ബസ് വിട്ടുകിട്ടാൻ ഗിരീഷ് RTOക്ക് അപേക്ഷ നൽകി. ഗിരീഷിൻ്റെ കത്ത് തമിഴ്നാട് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് കൈമാറുമെന്ന് RTO അറിയിച്ചു. കമ്മീഷണറുടെ നിർദ്ദേശമനുസരിച്ചായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക. ബസ് വിട്ടുകിട്ടിയില്ലെങ്കിൽ തമിഴ്നാട് കോടതിയെ സമീപിക്കാനാണ് ഉടമയുടെ തീരുമാനം. ഇപ്പോൾ എങ്ങനെ സർവീസ് നടത്തിയോ അതുപോലെ തന്നെ ഞാൻ നടത്തിയിരുന്നു. അതിന് തമിഴ്നാട്ടിൽ ഇപ്പോഴും ഞാൻ കോയമ്പത്തൂരെ ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ കേരളത്തിൽ വെച്ച് പറഞ്ഞ ബാക്കി ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അല്ലാതെ വേറെ ചിലരെ പോലെ കേരളത്തിൽ ഒഴിവാക്കും തമിഴ്നാട്ടിൽ ഒഴിവാക്കും എനിക്കില്ല, ഒറ്റ വാക്കേ ഉള്ളൂ. കോൺട്രാക്ട് ഗ്യാരേജ് പെർമിറ്റ് ലംഘിച്ചതുൾപ്പെടെ 30,000 രൂപ കേരള മോട്ടോർ വകുപ്പ് റോബിൻ ബസ് ഉടമയിൽ നിന്ന് ഈടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നിയമലംഘനത്തിന് തമിഴ്നാടും പിഴയിട്ടത്. അതേസമയം റോബിൻ ബസിൻ്റെ പെർമിറ്റ് റോബിൻ ഗിരീഷിൻ്റെ പേരിലല്ലെന്ന് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സ്വാതി ജോർജ് ഫേസ്ബുക്കിൽ കുറിച്ചു. ന്യൂസ് 18 പാലക്കാട്.